എഴുതി വെച്ച വരികൾക്കിപ്പുറം നടനമാടി വിസ്മയിപ്പിക്കുന്ന ചിലരുണ്ട്. കേട്ടെറിഞ്ഞ കഥാപാത്രങ്ങൾക്ക് കഥാകാരന്മാർ നൽകിയ ജീവനേക്കാൾ മൈതാനത്തെ കളിമികവിൽ അമ്പരപ്പിക്കുന്ന ചില പ്രതിഭകൾ. ഗ്രൗണ്ടിലെ അയാളുടെ ചലനങ്ങൾ കാണുന്ന ഏതൊരു മനുഷ്യനെയും കോരിത്തെരിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ചില മികവുകൾ. പകരം വയ്ക്കാൻ കഴിയാത്ത സ്കില്ലുകൾ കൊണ്ട് എന്നും ആരാധകർക്ക് പ്രതിഭയുടെ ഉഗ്രരൂപമായി ആഘോഷിക്കാൻ അവസരം നൽകുന്ന ചില അപൂർവ ജന്മങ്ങൾ. റൊണാൾഡോയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ബെൻസിമ എന്ന് ഉത്തരം പറഞ്ഞവർക്ക് നേരെ പരിഹാസം നിറഞ്ഞ കുത്തുവാക്കുകൾ എറിഞ്ഞവർ. സത്യത്തിൽ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകർക്ക് പോലും ഇതൊരു അതിമോഹമല്ലേയെന്ന് തോന്നിയിട്ടുണ്ടാകും. അവസാന നാളുകളിൽ നഷ്ടപ്പെടുമെന്ന സത്യം പതിയെ ഉള്ളിൽ അമരുമ്പോൾ തന്റെ പ്രണയിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദുരന്ത നായകന്റെ ആത്മവിശ്വാസമായി എല്ലാവരും അതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആരാണ് അടുത്ത ബാലൻഡിയോർ ജേതാവ് എന്ന ചോദ്യത്തിന് മെച്ചിയടക്കമുള്ള മഹാമേരുക്കളെ കൊണ്ട് ബെൻസിമ എന്ന് ഉത്തരം പറയിപ്പിച്ച അയാളുടെ പ്രകടന മികവ്, അതെ, അയാൾ കോൺഫിഡൻസ് ലെവലിന്റെ ഏറ്റവും ഉയരത്തിലാണ്. ഇന്ന് ആഘോഷിക്കപ്പെടുന്നത് ബെൻസിമയുടെ ഗോളുകളും തിരിച്ചുവരവുമാണെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് അയാളുടെ കോൺഫിഡൻസ് ലെവൽ കൂടിയാണ്. അപാരമെന്നും വിദൂരമെന്നും കരുതുന്ന ലക്ഷ്യങ്ങളെ അവസാന സെക്കൻഡുകളിലെ ഫിനിഷിങ്ങുകളിലൂടെ നേടിയെടുക്കുന്ന ബെൻസിമ മാജിക് കണ്ട് രോമാഞ്ചം കൊണ്ടവരാണ് നമ്മൾ. അവനെ കൊണ്ടൊരിക്കലും റിയൽ മാഡ്രിഡ് എന്ന ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവർ പോലും ഇനിയും മറ്റൊരു ചാമ്പ്യൻസ് ലീഗിനായി കാത്തിരിക്കുന്നുണ്ടാകും. ഒന്നും വേണ്ട, എവിടെയൊക്കെയോ ആരൊക്കെയോ ഇനിയും ഒരു ഫിനിഷിംഗ് ബാലം ഈ തൂവെള്ള ജേഴ്സിയിൽ അയാൾക്കുണ്ടോ എന്ന് ഉറപ്പിച്ചു പറയുന്നില്ലേ? സംശയിച്ച എന്നെയും എതിർത്ത പലരെയും അവസാനിച്ചു എന്നുറപ്പിച്ച വേറെ ചിലരെയും കൊണ്ട് നിങ്ങളാണ് റയലിന്റെ രക്ഷകൻ എന്ന് മാറ്റിപ്പറയിപ്പിച്ചില്ലേ അയാൾ? പ്രതീക്ഷയുടെയും അടങ്ങാത്ത പ്രണയത്തിന്റെയും കൈവിടാത്ത മനസാന്നിധ്യത്തിന്റെയും ഒടുവിൽ നമ്മൾ കാണുന്നതാണ് അയാളുടെ യഥാർത്ഥ വിശ്വരൂപം. ക്ലാസിക് ഫിനിഷിങ്ങുകളിലൂടെയും കൊടുമുടി തൊട്ട ആത്മവിശ്വാസത്തിലൂടെയും ഇന്നും അയാൾ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അയാൾ ഓർമ്മിക്കപ്പെടേണ്ടത് ഈ തിരിച്ചുവരവിലൂടെയാണ്, കോൺഫിഡൻസിന്റെ പീക്ക് കണ്ട ആ മനസ്സിലൂടെയാണ്, ഇപ്പോഴും വിടാതെ കാത്തു സൂക്ഷിക്കുന്ന ആ പാഷനിലൂടെയാണ്. അർഹിച്ചിട്ടും ലഭിക്കാതെ പോയ അവസരങ്ങളും മാക്കാനാവാത്ത ആ കഴിഞ്ഞ കാലത്തെയും ഇന്നും അയാൾ മനസ്സിൽ വെല്ലുവിളിക്കുന്നു. മുൻവിധികളെയെല്ലാം ഗോളുകൾ കൊണ്ട് തച്ചു തകർക്കണം. ഏത് മികവുറ്റ പ്രതിരോധ നിരക്കെതിരെയും കാഴ്ചക്കാരാക്കി ഗോളുകൾ നേടണം. ഉള്ളിലെ കെടാത്ത പാഷനെ ചോദ്യം ചെയ്തവർക്ക് ഗാലറികളിലെ ബെൻസിമ വിളികളും 9 നമ്പർ കൊടികളും മറുപടിയാകും.